എല്ലാവർക്കും ബ്യൂട്ടി ലൈഫിലേക്ക് സ്വാഗതം എന്താണ് കൊളസ്ട്രോൾ ഇതെങ്ങനെ കൂടുന്നു കൊളസ്ട്രോൾ കൂടിയാൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെ എന്താണ് ഹൈ കൊളസ്ട്രോൾ എന്നെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് പ്രായവ്യത്യാസമില്ലാതെ തന്നെ എല്ലാവർക്കും കൊളസ്ട്രോൾ കൂടാറുണ്ട് നമുക്കറിയാം കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ അത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുകയും ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ സഹായിക്കുന്ന ഹോർമോണുകൾ ഉല്പാദിപ്പിക്കപ്പെടുന്നതിനും കൊളസ്ട്രോൾ ആവശ്യമാണ് നമ്മുടെ ശരീരത്തിൽ രണ്ട് ടൈപ്പ് കൊളസ്ട്രോളുകളുണ്ട് നല്ല കൊളസ്ട്രോളും അതോടൊപ്പം ചീത്ത കൊളസ്ട്രോളും അതാണ് എച്ച് ഡി എല്ലും എൽ ഡി എല്ലും ഇതിൽ എച്ച് ഡി എൽ എന്ന് പറയുന്നത് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കൊളസ്ട്രോളാണ് എൽ ഡി ആണ് ചീത്തയായിട്ടുള്ള കൊളസ്ട്രോൾ ഇതാണ് നമുക്ക് കുറയ്ക്കേണ്ടതും ഇപ്പം ഈ ഒരു ചീത്തയായിട്ടുള്ള കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ അളവിൽ കൂടുന്ന സമയത്താണ് നമ്മുടെ രക്തധമനികളിൽ തടസ്സമുണ്ടാവുകയും രക്തപ്രവാഹം എല്ലാ ഏരിയകളിലും എത്തിപ്പെടാതെ വരികയും ക്രമേണ അത് ഹൃദ്രോഗത്തിലേക്കൊക്കെ വഴിമാറപ്പെടുന്നതും അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ ഒരു കൊളസ്ട്രോൾ കൂടി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹൈ ലെവലിലേക്കൊക്കെ എത്തുന്ന സമയത്ത് നമ്മുടെ ശരീരം മുൻകൂട്ടി കാണിക്കുന്ന ചില ലക്ഷണങ്ങളുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഹൈ കൊളസ്ട്രോൾ ഉള്ളവരിൽ പല രീതിയിലാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കപ്പെടുന്നത് എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നെഞ്ചുവേദന ഹൃദയത്തിലേക്ക് ശരിയായ അളവിൽ ബ്ലഡ് എത്തിപ്പെടാത്തത് കൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് ആദ്യം തന്നെ ഉണ്ടാവുന്നത് എന്നാൽ നെഞ്ചുവേദന പല അസുഖങ്ങളുടെയും കാരണമായിട്ടും വരാറുണ്ട് ചില ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത് മൂലവും നെഞ്ചുവേദന അനുഭവപ്പെടാറുണ്ട് പക്ഷേ അതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും എന്നാൽ യാതൊരുവിധ കാരണങ്ങളും ഇല്ലാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നെഞ്ചുവേദന വരുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി മറ്റൊന്നാണ് കൈകാലുകളിലെ തടിപ്പും തരിപ്പും കയ്യിലോ കാലിലോ ചെറുതായിട്ട് തടിച്ചു കിടക്കുക അതുകൂടാതെ മരവിപ്പ് അനുഭവപ്പെടുക ഇതെല്ലാം മസിൽസിലേക്ക് കറക്റ്റായിട്ട് ഓക്സിജൻ എത്തിപ്പെടാത്തത് മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ഇത് ശരിക്കും ഹൈ കൊളസ്ട്രോളിൻ്റെ പ്രാരംഭ ലക്ഷണമാണ് ഇനി മറ്റൊന്നാണ് വായ്നാറ്റം ഇത് ശരിക്കും ഹൈ കൊളസ്ട്രോൾ ഉള്ളവർക്ക് സംഭവിക്കുന്നതാണ് ഹാലിറ്റോസിസ് എന്നാണ് ഈ അവസ്ഥയ്ക്ക് പറയപ്പെടുന്നത് എത്രയൊക്കെ ക്ലീൻ ചെയ്താലും വായനാറ്റത്തിന് കാരണം ശരിക്കും നമ്മുടെ ലിവറിൽ അമിതമായിട്ടുള്ള കൊളസ്ട്രോളിനെ ദഹിപ്പിക്കാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥയാണിത് ഇതുമൂലം നമ്മുടെ വായിലെ ഉമിനീര് കുറയുകയും അങ്ങനെ വായനാറ്റം ഉണ്ടാകുകയും ചെയ്യുന്നതാണ് ഇനി ഹൈ കൊളസ്ട്രോൾ ഉള്ളവരിൽ കാണുന്ന മറ്റൊരു ബുദ്ധിമുട്ടാണ് തലവേദന ശക്തമായ തലവേദനയും അതുപോലെ തന്നെ ക്ഷീണവും തളർച്ചയുമൊക്കെ അപ്പോൾ ഇത് മറ്റെന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടോ ബുദ്ധിമുട്ടുകൾ കൊണ്ടോ ഒക്കെ ഈ തലവേദനയും ക്ഷീണമൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ നമുക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇത് വരികയാണെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി കാണപ്പെടുന്ന മറ്റൊരു ലക്ഷണമാണ് നമ്മുടെ ചർമ്മത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചൊറിച്ചിൽ ചൊറിഞ്ഞ് തടിക്കുക അലർജി പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക ഇതും ഹൈ കൊളസ്ട്രോളിൻ്റെ ഒരു ലക്ഷണമാണ് അപ്പോൾ ഇതേപോലെ ഏതെങ്കിലും രണ്ട് മൂന്ന് ബുദ്ധിമുട്ടുകൾ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊളസ്ട്രോൾ ചെക്ക് ചെയ്യിക്കുക എൽ ഡി എൽ കൊളസ്ട്രോള് കൂടുതലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കുക അപ്പോൾ എത്രയും വേഗം നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിച്ച് നിർത്തുക പിന്നീടുണ്ടായേക്കാവുന്ന വലിയ ബുദ്ധിമുട്ടുകളെ ഒഴിവാക്കാനായിട്ട് ഇത് നമുക്ക് സഹായിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇനി ഹൈ കൊളസ്ട്രോൾ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം വീട്ടിൽ തന്നെ എന്നുള്ള ഒരു വീഡിയോ നാം ചെയ്യുന്നുണ്ട് അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ ആ വീഡിയോ കൂടെ കാണാവുന്നതാണ് പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത് മറ്റുള്ളവർക്കും പ്രയോജനപ്രദം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതൊന്ന് ഷെയർ ചെയ്തേക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ട്ഡായിരിക്കുക താങ്ക് യു